Hi dears, welcome back to my channel. Nalla tasty aayittulla vegetable noodles engane undakkunnathu enna thannathe video il kaanikkunnathu. Appo njan ivide 200 gram minte packet noodles aayittu eduthittullathu. Adu korchu koodal vellam thilakkichittu adil ittunnu 2 minute nu cook cheyidirukkana. Korchu vellam koodal thanne vaanatta. Ini idilekku aavashyamaayulla oru korchu uppu ittukkam. Pinne oru teaspoon sunflower oil kuda cherthedukkatta. Pinne korchu 1/2 teaspoon panjasarayum cherthittanda adu cook cheyidirukkunnathu. നൊട്ടി പിടിക്കാതിരിക്കാണ്ടതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തത് അപ്പോൾ 2 മിനിറ്റ് കുക്ക് ആയതിന് ശേഷം ഇതൊന്ന് ഇതിനെ വെള്ളം കഴിവാക്കിയിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് അങ്ങനെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് സൺഫ്ലവർ ഓയിൽ ചേർത്തെടുക്കണുണ്ട് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ പശയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തണുത്ത വെള്ളം ഒഴിച്ചെടുക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒട്ടി പിടിക്കാതെ ഇങ്ങനെ വേറിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് വേവിച്ചെടുക്കുകയാണ് അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് ഓയിൽ വെച്ചെടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് വെച്ചെടുക്കുന്നത് പിന്നെ വെജിറ്റബിൾസ് ഞാനിവിടെ ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ ക്യാബേജ് കുറച്ച് ഗാർലിക്കായിട്ട് എടുത്തിട്ടുള്ളത് ഗാർലിക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ വെജിറ്റബിൾസും തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് നന്നായിട്ട് വേവിച്ചെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തെടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് സോയ സോസാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കണേ അപ്പോൾ വെജിറ്റബിൾസ് ചൂടാക്കൽ ഇത്രേ ഉള്ളൂ കേട്ടോ സോസ് എന്ന് വെച്ചതിന് ശേഷം പിന്നെ കൂടുതൽ സമയം വെക്കില്ല അപ്പോൾ പിന്നെ വേഗം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇട്ടെടുക്കണേ എന്നിട്ട് 2 ടീസ്പൂൺ ഇങ്ങനെ കയ്യിൽ വാണിട്ട് എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് എല്ലായിടത്തും ഈ വെജിറ്റബിൾസിനും കൂടി മിക്സ് ആക്കിയെടുക്കണേ ഇങ്ങനെ വെജിറ്റബിൾസും നൂഡിൽസും മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുക്കണം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടാക്കാൻ ഇത്രേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം ഒരുപാട് മസാലപ്പൊടികളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ ഈ വെജിറ്റബിൾ നൂഡിൽസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു